ഹലോ, അയ്യോ, പോവല്ലേ പോവല്ലേ. ഇത് പഴംപൊരിയോ ചക്കപ്പൊരിയോ എന്ന് വെച്ചിട്ടല്ലേ പോണേ. ഇതൊന്നുമല്ല കേട്ടോ, ഇത് അടിപൊളി. ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കിട്ടല്ല സാധനം എന്താണെന്നറിയോ? പൈനാപ്പിൾ പൊരിയാണിത്. ആ കണ്ട, അപ്പം പോയെങ്കിലോ? പോയെങ്കിൽ സംഭവം റെസിപ്പി കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? ആ ഇതാണ് പറയുന്നത്. എന്താണ്? ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത് മനസ്സിലായാ? ഓടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടാ. അപ്പോൾ ദേ അടിപൊളി നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ട് നമുക്ക് പൊരി ഉണ്ടാക്കാന്നേ. ഞാൻ ജസ്റ്റ് ട്രയലൊക്കെ നോക്കിയതാണ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളിയാണ്, കാരണം വേറൊന്നും അല്ല. എന്താ കേട്ടോ, നമുക്ക് പൈനാപ്പിൾ ഇഷ്ടമുള്ള ആൾക്കാരെ ഉണ്ടാക്കിയോ, ഒരു വെറൈറ്റിയാണ്. കാരണം നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസും അതൊക്കെയല്ലേ മെയിനായിട്ട് പച്ചടിയും അതൊക്കെയല്ലേ നമ്മൾ കഴിക്കാറുള്ളൂ, അത് പുഡിങ്ങൊക്കെ. പക്ഷേ വെറൈറ്റി സാധനമാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കണല്ലേ അതേമാതിരി തന്നെ. അപ്പോൾ ഇത് അതിന് വേണ്ട സാധനങ്ങൾ അങ്ങോട്ട് നോക്കിക്കോ. ഒരു കപ്പ് മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇപ്പോഴും പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി, കാരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നുവെച്ചാൽ നേരിയ ഒരു ആ ഒരു പൊടിയുടെ ആ ഒരു ഇത് മാറി കിട്ടണ ആ രീതിക്കുള്ള ഒരു നേരിയ ഒരു മധുരം മതി. വല്ലാണ്ടൊന്നും വേണ്ട കേട്ടോ, കാരണം ഈ പഞ്ചസാര കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രശ്നമുണ്ട്. കറുപ്പ് പെട്ടെന്ന് കറക്കും. നമ്മളീ പഴംപൊരിയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈ മുരി നിന്ന് കറുത്ത കളർ വരില്ലേ, അത് ഈ പഞ്ചസാര കൂടണോണ്ടാണ് കേട്ടോ. അപ്പം അതനുസരിച്ച് നമ്മളൊന്ന് ഇതാക്കുക. പിന്നെ ഈ മഞ്ഞയുടെ പുറത്ത് ചെറിയ കറുപ്പ് അതൊരു ഭംഗിയാണ്, അത് വേറൊരു സംഭവം. പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ഈ പൊടിപടലങ്ങളൊക്കെ ഒക്കെ പാടെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്തൊക്കെയാണ്? 2 ടീസ്പൂൺ അരിപ്പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും, പിന്നെ അതിനകത്തോട്ട് ഒരു ആവശ്യത്തിന് ഞാനതിൻ്റെ അളവ് ഞാൻ പറയണല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എന്താ പറയുക മധുരവും ഉപ്പൊക്കെ എന്ന് വെച്ചാൽ പലർക്കും പലതായിരിക്കും അത്. പിന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടി, അതെന്താ നമ്മുടെ ആ ഒരു കളറിന് വേണ്ടി. ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിങ്ങനെ നല്ലൊരു കട്ടിപ്പരുവത്തിലെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിക്ക് എടുക്കണം കേട്ടോ മാവ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൈനാപ്പിൾ നല്ല കവറായിട്ട് കിട്ടണം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കണമെങ്കിലും ലേശം കട്ടി കൂടിയാലും യാതൊരു പ്രശ്നവുമില്ല കേട്ടാ. അതെന്ത് സംഭവം എന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പറയണമെന്നുണ്ടാകുന്നത്. അപ്പോൾ ഇച്ചിരി കട്ടിയിലിരുന്നാൽ കുഴപ്പമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊരി പൊരിന്നാവാൻ വേണ്ടി ഒരു നുള്ള് ബേക്കിംഗ് സോഡയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, ഞാൻ ചേർക്കാറില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വേണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മളിത് മുക്കി പൊരിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ്. സംഭവമൊക്കെ ഇവിടം വരെ നല്ല എളുപ്പമുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോണ്ടല്ലോ, ഇട്ടൊക്കെ കഴിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് ഒരു അകലം പാലിച്ച് ഒരു കയ്യകലത്തിൽ നിന്നു. നമ്മളിപ്പോൾ നമ്മുടെ കൊറോണയെ എതിർക്കാൻ വേണ്ടി നമ്മൾ ഒരടി മാറിയല്ലേ നിൽക്കണേ, അതേ അളവിൽ തന്നെ നിന്നോട്ടാ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പൈനാപ്പിളിനകത്ത് വെള്ളമില്ലേ, ആ സാധനം ഇങ്ങനെ പട്ടപ്പട്ടപ്പെട്ടാന്ന് അങ്ങോട്ട് കിടന്നങ്ങോട്ട് പൊട്ടും. അപ്പോൾ അത് മേല് വീഴണമെന്നുണ്ടെങ്കിൽ കൈമീൻ തെറിക്കുണ്ടെങ്കിൽ ഒറ്റ അടി അകലത്തിൽ അങ്ങോട്ട് നീങ്ങി നിന്നോ. അതായി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് സംഭവം റെഡിയാക്കി എടുത്താൽ മതി. റിസ്ക് എടുത്താലും നമ്മുടെ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് എടുക്കണോണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല പിന്നെ. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കുന്ന അവർക്കൊക്കെ ഈ പൊട്ടിത്തെറിക്കലും പൊള്ളലും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അമ്മമാർക്ക് അടുക്കളയിൽ കിടന്ന് പണിയണവർക്ക് അതൊക്കെ ഒരു സ്ഥിരം ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പം അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ സംഭവം ഉണ്ടല്ലോ, ഉണ്ടായി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും ധൈര്യമായിട്ട് ഇച്ചിരി നീങ്ങുന്ന മതി, ഒന്നും പേടിക്കാനില്ല എന്നേ, ഒന്നും പേടിക്കാനില്ല. ഇപ്പം ഞാനത് പറഞ്ഞതന്നില്ലേ നിങ്ങൾക്ക്, അപ്പം പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നിൽക്കാമല്ലോ, കെയർ ചെയ്ത് നിൽക്കാമല്ലോ. അത് തന്നെ. അപ്പം ഇത് നമ്മുടെ അടിപൊളി നല്ല ചൂടൻ എന്താണ് പൈനാപ്പിൾ പൊരി ദേ റെഡി ആയിട്ടിരിക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ജാമിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ.